പ്രിയമുള്ളവരെ, യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. വാഴപ്പിണ്ടി വികസന കോർപ്പറേഷനിൽ നിന്ന് 32 വർഷത്തെ സർവീസിന് ശേഷം നമ്മൾ ഇത്രയും കൂട്ടായ്മയിൽ നിന്നും വിട്ടുപിരിയുന്ന, റിട്ടയർ ചെയ്യുന്ന നമ്മുടെ ഉത്തമ സാറിന്റെ റിട്ടയർമെന്റ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ആദ്യമായിട്ട് ഈശ്വരപ്രാർത്ഥനയാണ്. ഈശ്വരപ്രാർത്ഥന ആലപിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ രാമേന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുക. നമസ്തേ. സർക്കാർ സർവീസിലെ ജീവിതത്തിനിടയിൽ ചില കുത്തിക്കുറുക്കലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഈശ്വരപ്രാർത്ഥന നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ലോകത്തുള്ള ആർക്കും അറിയാത്തതുകൊണ്ട് ഞാൻ തന്നെ എഴുതി തയ്യാറാക്കിയ ഒരു ഈശ്വരപ്രാർത്ഥനയാണ്. അത് എഴുതാൻ വേറെ ആർക്കും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എഴുതി ഇവിടെ ആലപിക്കുകയാണ്. വാഴകൾക്കിടയിലെ വാഴേ, വാഴപ്പിണ്ടികൾക്കിടയിലെ പിണ്ടി. വാഴകൾക്കിടയിലെ വാഴേ, വാഴപ്പിണ്ടികൾക്കിടയിലെ പിണ്ടി. ആശംസയേകുന്നു വാഴേ, ഞങ്ങൾ നന്ദിയോടോർക്കുന്നു പിണ്ടി. വാഴപ്പിണ്ടികൾ വികസിപ്പിക്കാനായി സർക്കാർ ഒരുക്കിയ സർവീസ്, ആരോരും അറിയാത്ത സർവീസ്, നമ്മൾ ശമ്പളം വാങ്ങുന്ന സർവീസ്. വാഴ വെക്കുന്നവർക്കെന്നും സമാധാനമേകുന്ന നീയാണു പിണ്ടി, ഒന്നുത്തമ നീയാണു പിണ്ടി, ഒന്നുത്തമ നീയാണു പിണ്ടി, ഒന്നുത്തമ നീയാണു. പ്രിയമുള്ളവരെ, അടുത്തതായിട്ട് നമ്മുടെ ഉത്തമ സാറിന് വേണ്ടി സ്വാഗതം പറയുന്ന ഒരു ചടങ്ങാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ ഉത്തമ സാറിന്റെ യാത്രയപ്പിന് വേണ്ടി 32 വർഷം നമ്മുടെ വാഴപ്പിണ്ടി അതോറിറ്റി കോർപ്പറേഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഉത്തമ സാറിന്റെ യാത്രയപ്പിന്റെ ആ മംഗളകർമ്മത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാ ഈ വേദിയിലിരിക്കുന്ന സമക്ഷത്തിലിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുന്നു. ഇനി ആശംസാ പ്രസംഗത്തിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഞാൻ തന്നെ പറയാം. പ്രിയമുള്ളവരെ, ഇപ്പം നമ്മള് നമ്മുടെ പ്രിയങ്കരനായ ഉത്തമ സാറ് 32 വർഷം വാഴപ്പിണ്ടി അതോറിറ്റി കോർപ്പറേഷന്റെ ഒരു പ്രവർത്തകനായിട്ട്, ഒരു ഉദ്യോഗസ്ഥനായിട്ട് നമ്മൾക്കെല്ലാം ഒരു മാതൃകയായിട്ട് വന്ന ഒരു ആളാണ് അല്ലേ? ശരിയല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം ഇത് പൊതുവേദിയിൽ നിന്നോ പരസ്യമായിട്ട് പുറത്തുനിന്നോ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പ്രവർത്തന നൈപുണ്യങ്ങൾ. കാരണം അദ്ദേഹം ജോലിക്ക് എല്ലാ ദിവസവും കൃത്യസമയത്ത്, കൃത്യസമയം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ കൃത്യസമയം, പുള്ളി 10:30 വന്നാൽ 10:30 ഓഫീസ് ടൈം, 11 മണിക്ക് വന്നാൽ 11 മണിയാണ് ഓഫീസ് ടൈം. ആരുമില്ലാത്ത ആ ഒരു കാലഘട്ടത്തിൽ പോലും നമ്മളെ നിലനിർത്തിയ ഒരാളാണ് അദ്ദേഹം. നമ്മൾ ഒരു ദിവസം വന്നില്ലെങ്കിൽ, രണ്ടു ദിവസം വന്നില്ലെങ്കിൽ നമ്മുടെ ഹാജർബുക്കിൽ ഒപ്പിട്ടുകൊണ്ട് നമ്മളെ നിലനിർത്തുകയും, അദ്ദേഹം വന്നില്ല എങ്കിൽ നമ്മൾ അദ്ദേഹത്തിന്റെ ഒപ്പിട്ടുകൊണ്ട് ആ ഓഫീസ് നമ്മൾ നിലനിർത്തുകയും, അങ്ങനെ സർക്കാരിന്റെ സന്നദ്ധ പ്രവർത്തനങ്ങളെ, സേവനങ്ങളെ നമ്മൾ ഒരു അണ്ണികട വ്യത്യാസമില്ലാതെ നമ്മൾ ഉത്തേജിപ്പിച്ചുകൊണ്ട് പോകുവാൻ നമ്മളെ നയിച്ച ഒരു ഒരു താരമാണ് ഉത്തമ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു അഭിമാനക്കുറവുമില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾക്കറിയാമോ? നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ശമ്പളം നമുക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. കിട്ടുന്ന ശമ്പളം കൃത്യമായി ഒരു 10 പൈസ എങ്ങും മുടക്കാതെ സ്വന്തം വീട്ടിൽ ചെലവഴിക്കുന്ന ഒരു വ്യക്തി. പക്ഷേ കിമ്പളം കിട്ടിയാൽ ആ കിമ്പളം കിട്ടുന്ന പൈസ മറ്റുള്ള സഹപ്രവർത്തകർക്ക് വീതിച്ചു കൊടുക്കുന്ന ഒരു നല്ല മനത്തിന്റെ ഉടമയാണ് എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു അഭിമാനക്കുറവുമില്ല എന്ന് പറയുന്ന ഒരാളാണ്. ഇനിയും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇനിയും കുറച്ച് വർഷങ്ങൾ കൂടെ ആ ഓഫീസിൽ ജീവിക്കേണ്ട ആൾക്കാരാണ്. നമ്മൾ അദ്ദേഹത്തിന്റെ മാതൃകയാകണം. അദ്ദേഹത്തിന്റെ മാതൃകയാണ് ഈ ഇരിക്കുന്ന സഹധർമ്മിണി. ഈ സഹധർമ്മിണിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ എല്ലാ തോന്നിയവാസങ്ങൾക്കും കൂട്ടി നിൽക്കുന്ന ആ സഹധർമ്മിണിക്കൊപ്പമാണ് നമ്മൾ ഇന്ന് ഈ വേദി പങ്കിടുന്നത്. അതുപോലെ തന്നെ കൈക്കൂലി കേസിലെ വിജിലൻസ് പിടിക്കാൻ വന്നപ്പോൾ, പ്രിയമുള്ളവരെ ഞാൻ ചങ്കൂറ്റത്തോട് പറയുന്നു, വിജിലൻസ് പിടിക്കാൻ വന്നപ്പോൾ വിജിലൻസിന് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് നമ്മളെ രക്ഷിച്ച ആളാണ്.